അപ്പൊ ഇന്ന് ഇലഡാണ് നമ്മൾ അതിന് ആവശ്യമായ മാവാണ് എടുത്തിരിക്കുന്നത്. മാവ് പത്തിരിക്ക് വാട്ടുന്ന പോലെ വാട്ടി എന്താണ് നൂൽപുട്ട് സേമിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വാട്ടി എടുത്തിട്ടാണ് മാവ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച് നമ്മൾ അതിൽ ചേർത്തേണ്ടതാണ്. അടുത്തത് വെല്ലമാണ്. നമ്മൾ 7 അച്ചി വെല്ലം എടുത്തിട്ടുണ്ട്. വലിയ അച്ചിയാണ്. നിങ്ങൾക്ക് മധുരം ഓരോരുത്തർക്കും മധുരത്തിനനുസരിച്ചുള്ള വെല്ലം വെല്ലം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമായത് തേങ്ങയാണ്. സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ സ്കൂളില്ലാണ്ട് വീട്ടിലിരിക്കുന്ന മക്കളെല്ലാം അവർക്കൊക്കെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. നമ്മളിത് വാഴൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് ഇലട ഉണ്ടാക്കാനായിട്ട് ഒരു ഇല ഉണ്ട്. അത് ഇട്ട കിട്ടാൻ ഇല്ല പറ്റില്ല. അപ്പോൾ വീട്ടിലുള്ള വാഴ വാട്ടിയെടുത്തതാണ്. ഇത് ഓരോ പീസാക്കി വെച്ചിട്ട്, കാരണം ഇത് നമ്മൾ പീസ് പല വിധത്തിലാണ് ആക്കി എടുത്തിട്ട് ഓരോ ഷേപ്പിൽ കിട്ടിയില്ല. അങ്ങനെ വാട്ടിയെടുത്ത ഇല ഉണ്ട്. ഇതിൻ്റെ ഇതിൽ നമുക്ക് ഏലക്കായ് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കും. അപ്പോൾ ഏലക്കായ് പൊടിച്ചിട്ട് നമ്മൾ കിട്ടുന്നത് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മണത്തിനാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അതിന് മണത്തിൽ കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് വരുന്നത്. അതിൽ ഇങ്ങനെ ഒരു മാവിൻ്റെ ഒരു ഉണ്ടെടുത്തിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു വിധം പരത്തിയ ശേഷം കയ്യിലൊട്ടുകയാണെങ്കിൽ കുറച്ച് കയ്യിൽ വെള്ളം നനച്ചെടുക്കുക. പറ്റത്തിൻ്റെ ഉണ്ടക്കിന് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ട്. അതിനനുസരിച്ച് ചെറിയൊരു ഇലയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു എന്താണ് തേങ്ങയും തന്നെ മിക്സ് ചെയ്ത് 2 teaspoon ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5 teaspoon ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്ര ചെറിയ ഇതല്ല എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് ഇനി അങ്ങനെ നമുക്ക് ഇത് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് നമുക്കൊന്ന് പ്രസ് ചുറ്റുപറന്ന് എടുത്ത് കൊടുക്കാം. ഇത്രയാണ് ആവശ്യമുള്ളൂ. ഇനി ഇത് നമുക്ക് ആവിൽ വേവിക്കേണ്ട നേരിടും. അങ്ങനെ അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. ഞങ്ങൾ ഇട്ടൊരു ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇനി ഇത് വേവിച്ചിട്ട് എടുക്കണം. നമ്മളിത് ഓരോന്നും എടുത്ത് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിന്നിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഐ സൂപ്പറായിട്ട് ഉണ്ടാവും. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതേപോലെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അന്നേരം നിങ്ങൾക്ക് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. മറക്കരുത്. ഞാൻ ഒത്തിരി കൂടും പറയണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം. അതിന് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.